ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്, പൈനാപ്പിൾ പച്ചടി അല്ലെങ്കിൽ മധുര പച്ചടി. നമ്മൾ സദ്യയിലൊക്കെ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം. അപ്പോൾ നമ്മളിത് കലത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ കുഞ്ഞിതാക്കിയിരുന്നിട്ടുള്ള പൈനാപ്പിൾ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, ഒരു അര സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് നമുക്ക് ഒരു ഗ്ലാസ്സാണ് വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. അപ്പോൾ ഇത് ചിലർ കുക്കറിൽ ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ പൈനാപ്പിളിന് കുറച്ച് വേവുള്ളത് കൊണ്ട് തന്നെ കുക്കറിൽ രണ്ടോ മൂന്നോ വിസിലടിക്കാം. നമുക്ക് കലത്തിലായിരിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റില്ല, അത് കാരണം നമുക്കിന്ന് കലത്തിൽ തന്നെ ഉണ്ടാക്കാം. ഇനി ഇതിലേക്കുള്ള അരപ്പ് നമുക്ക് എന്തൊക്കെ വേണം നോക്കാം. നമുക്ക് തേങ്ങ വേണം, ജീരകം വേണം, കടുക്, ഒരു ചെറിയ ചുവന്നുള്ളി, പിന്നെ രണ്ട് പച്ചമുളക്. ഇനി ഇതൊക്കെ കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അരയ്ക്കുമ്പോൾ ഭയങ്കര അരിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് നമുക്കൊരു രണ്ട് മൂന്ന് സ്പൂണ് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. തൈര് നമ്മളിനി വീണ്ടും ചേർക്കും. അപ്പോൾ ഇതാ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ നമുക്ക് വെന്തോ നോക്കാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല പോലെ ഉടഞ്ഞ് വരണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമ്മുടെ അരപ്പും കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ എല്ലായിടത്തേക്കും എത്തുന്ന പോലെ തന്നെ നല്ല പോലെ ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് വീണ്ടും നമ്മൾ തൈര് ഒഴിക്കുന്നുണ്ട്, ലാസ്റ്റിലാണ് ഒഴിക്കുന്നത്. ഇതിലേക്ക് ഇപ്പോൾ കുറച്ച് തൈര് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് മധുരം വേണം. അപ്പോൾ ഞാനിവിടെ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ബെല്ലം ഇട്ട് കൊടുക്കുന്നവരുണ്ട്. ബെല്ലം ഇടുമ്പോൾ നമുക്ക് അതിന് കളർ ചേഞ്ച് വരും. അപ്പോൾ നമുക്ക് രണ്ട് സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കുറച്ചുകൂടി മധുരം ആവശ്യമുണ്ടെങ്കിൽ ഒരു സ്പൂണും കൂടെ കൂടുതൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കിത് നല്ല പോലെ ഇളക്കിയതിൻ്റെ ശേഷം ഇനി ഇതിലേക്ക് കുറച്ചുകൂടി തൈരിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതാവും നമുക്കൊരു രണ്ട് സ്പൂണും തൈരും കൂടെ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ നല്ല പോലെ അരപ്പൊക്കെ സെറ്റ് ആയിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ആ തൈരും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം അപ്പോൾ തന്നെ നമ്മൾ തീ ഓഫാക്കണം. ഒരുപാട് നേരമായിട്ടിട്ട് തിളപ്പിക്കാൻ പാടില്ല. തൈര് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ തീ ഓഫാക്കുക. ഇനി നമുക്ക് കടുക് പൊട്ടിച്ചിട്ട് താളിക്കാം. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് കറിവേപ്പില ഇട്ടിട്ടാണ്, വറ്റൽമുളക് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ താളിക്കുമ്പോൾ കുറച്ച് വറ്റൽമുളകും കൂടി ഇട്ടിട്ട് താളിക്കാം. അപ്പോൾ അതാണ് നമ്മൾ താളിച്ചതും കൂടി ഒഴിച്ചു കൊടുത്തു, കണ്ടില്ലേ? അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ അതാണ് നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ സാധാരണ സദ്യയൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു കറി എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ, അസ്സലാമു അലൈക്കും.